ചെയ്യുന്നവരാണ് എന്നും ആചരിക്കുന്നവരാണ് എന്നും പുണ്യമായി പറഞ്ഞവരാണ് എന്നും ഈ സാധാരണക്കാരായ സമുദായത്തെ പറഞ്ഞു വഞ്ചിക്കാൻ തുടങ്ങിയിട്ട് കാലമേറെയായി തെളിയിക്കപ്പെടേണ്ടതുണ്ട്. അതല്ലെങ്കിൽ പരസ്യമായി ആ മൈക്കിലൂടെ സഹോദരൻ മാപ്പ് പറഞ്ഞിട്ട് മടങ്ങിപ്പോകണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. പുസ്തകം എന്റെ കയ്യിലില്ല, സംശയമില്ല. നിങ്ങൾ ഒരു കാര്യം, നിങ്ങൾക്ക് ഇല്ല എന്ന് പറഞ്ഞു, ജീവിതത്തിൽ എന്തെങ്കിലും ആ പുസ്തകത്തിന് ശരിയായ പകർപ്പ് താങ്കൾ കണ്ടിട്ടുണ്ടോ? പുസ്തകത്തിന്റെ പകർപ്പ്, ശരിയായ പകർപ്പ്, ശരിയായ പകർപ്പ്, കോപ്പിയല്ല, അതിലെ കട്ടിങ്സ് അല്ല, ഏതെങ്കിലും സുന്നി വാസികയിൽ വാലികയിൽ വന്ന അതിലെ കട്ടിങ്സ് അല്ല പറയുന്നത്. ആ ലേഖനം മുഴുവനായും താങ്കൾ എന്തെങ്കിലും വായിച്ചിട്ടുണ്ടോ? ആ ലേഖനം മുഴുവനായും വായിച്ചിട്ടുണ്ടോ? താങ്കൾ ഉദ്ദേശിച്ച ലേഖനം, ആ ലേഖനം മുഴുവനായും വായിച്ചിട്ടുണ്ടോ? ഇല്ല. അവിടെയാണ് അബദ്ധം, അവിടെയാണ് അബദ്ധം. ഇല്ല, ഇല്ലാത്ത താങ്കൾ പറഞ്ഞതാ. ഉണ്ട് സ്ഥാപിച്ചെങ്കിലല്ലേ തിരുത്തേണ്ട ആവശ്യമുള്ളൂ? ഉണ്ട് എന്ന് സ്ഥാപിച്ചെങ്കിലല്ലേ തിരുത്തേണ്ടത്? ഇല്ലാത്ത കളവ് പറഞ്ഞ് അവസാനം താങ്കൾ തന്നെ കൊണ്ടുവന്നിട്ടില്ല എന്ന് പറഞ്ഞു, താങ്കൾ ജീവിതത്തിൽ വായിച്ചിട്ടില്ല പൂർണ്ണമായും എന്ന് പറഞ്ഞു, താങ്കൾ ആ സാധനം കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. താങ്കളുടെ ഏതെങ്കിലും ആളുകൾ താങ്കൾ വലിയ കാലിമാരായി കാണുന്ന, ഉസ്താദുമാരായി കാണുന്ന, മുദരിസുമാരായി കാണുന്ന വലിയ വലിയ ശേഖരന്മാരായി താങ്കൾ വിചാരിക്കുന്ന ആളുകൾ ഏതെങ്കിലും കുപ്രചാരം അഴിച്ചു വിടുമ്പോൾ ഉണ്ടാകുമെന്ന് വിശ്വസിച്ചതാണ് താങ്കൾക്ക് പറ്റിയ അബദ്ധം. താങ്കൾ ആക്ഷേപിക്കുന്നില്ല, താങ്കൾ വിമർശിക്കുന്നില്ല, താങ്കൾ വിചാരിച്ചു. സാക്ഷാൽ പേരോട് മുസ്ലിയാലും അതിനപ്പുറമുള്ള ശേഖരന്മാരും ഒക്കെ സത്യമായിരിക്കും പറയുക എന്ന് സാധാരണക്കാരെ താങ്കൾ ധരിച്ചുപോയി. നേരത്തെ വന്ന സുഹൃത്തും സംഭവിച്ചത് തന്നെയാണ്. അദ്ദേഹത്തിന് ജ്യേഷ്ഠനടക്കമുള്ള സഖാഫിമാരെ കുറിച്ച് അദ്ദേഹം ധരിച്ചു. അവരൊക്കെ പറയുന്നത് സത്യമായിരിക്കുമെന്ന്, സംഗതി അങ്ങനെ തന്നെ ഉണ്ടാകുമെന്ന് അവരൊക്കെ തെറ്റിദ്ധരിച്ചു. അവിടെയാണ് അബദ്ധം സംഭവിച്ചത്. യഥാർത്ഥത്തില് നേരത്തെ ചോദ്യകർത്താവ് പറഞ്ഞ ആ വിഷയവും ഇപ്പോൾ അദ്ദേഹം ഉന്നയിച്ച കാര്യവും രണ്ടും ഇവിടെ കൃത്യമായി ബോധ്യമായിരിക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യകർത്താവ് എന്താ പറഞ്ഞത്? വിശുദ്ധ ഖുർആനിലൂടെ തെളിയിക്കണം, ഇനിയില്ല ബിദഅത്താണ് എന്ന് തെളിയിക്കണമെന്ന. അവസാനം അദ്ദേഹത്തിന് തന്നെ പറയേണ്ടി വന്നു. അങ്ങനെ ഖുർആൻ കൊണ്ട് അല്ലെങ്കിൽ സുന്നത്ത് കൊണ്ട് തെളിഞ്ഞോളമെന്നില്ല എന്ന് വ്യംഗ്യമായിട്ടാണെങ്കിലും സമ്മതിക്കേണ്ടി വന്നുവല്ലോ. സ്ത്രീകളെ പള്ളി പ്രവേശനം ബിദഅത്താണ് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോ അത് ബിദഅത്താണ് എന്ന് ആയത്ത് ഓതാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. അത് ബിദഅത്താണ് എന്ന് ഒരു ഹദീസ് പറയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. ഇമാം ഷാഫിഈ ഈ സ്ത്രീകള് നബിയുടെ ഭാര്യമാരോ പെൺമക്കളോ പള്ളിയിൽ പോയതായി ഞാൻ അറിയില്ല എന്ന് പറഞ്ഞുവെന്നാ പറഞ്ഞത്. ഇമാം ഷാഫിഈ അത് ബിദഅത്താണ് എന്ന് പറഞ്ഞു വന്ന് അദ്ദേഹത്തിനും വായിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പൊ ഇദ്ദേഹം വന്നത് മുജാഹിദിന മുൻകാല നേതാക്കന്മാര് നബിദിനം ആഘോഷിച്ചിട്ടുണ്ട്, പുണ്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ആ സദസ്സിൽ പങ്കെടുക്കാത്ത ഒരു മുസ്ലിമും ഇല്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട് എന്ന, എവിടെ എഴുതി എന്ന് ചോദിച്ചിട്ട് ആ ലേഖനം വായിക്കാമോ എന്ന് ചോദിച്ചിട്ട് അദ്ദേഹം തന്നെ ആദ്യം പറഞ്ഞു വേണമെങ്കിൽ ഹാജരാക്കാൻ തയ്യാറാണ് എന്ന്. ആ വാക്ക് അദ്ദേഹം പാലിക്കുമെങ്കിൽ, ആ വാക്കിന് വലിയ വിലയും ഉണ്ട് എങ്കിൽ അദ്ദേഹം പുൽപ്പറ്റടുത്താണല്ലോ, അവിടെ പോയി വരാൻ അധികം സമയമൊന്നും ആവശ്യമില്ല. 10 മണി വരെ നമുക്ക് പെർമിഷൻ ഉണ്ട്, വേണമെങ്കിൽ പിന്നെയും കാത്തിരിക്കാം. അദ്ദേഹം പോയി ആ ലേഖനം കൊണ്ടുവന്ന് ആ ലേഖനം പൂർണ്ണമായും ഈ മൈക്കിന് മുമ്പിൽ വെച്ച് വായിച്ച് കേൾപ്പിക്കണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. മറ്റു പലതുണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോ ആ പുസ്തകത്തെ സംബന്ധിച്ച് നിങ്ങളെ വിശദീകരണം എന്താണെന്ന് കേൾക്കാം. ഏത് പുസ്തകം? ഏത് പുസ്തകം? സക്കരിയ സലായി വിഷയ അവതരണത്തിൽ പറഞ്ഞു അങ്ങനെ പുസ്തകത്തിൽ ഇങ്ങനെ പരാമർശം. ഏത് പുസ്തകം? താങ്കൾ കാണാത്ത പുസ്തകം ഉദ്ദേശിച്ചിട്ടില്ല. സക്കരിയ സലായി പറഞ്ഞ പുസ്തകം ഏതാണ് എന്ന്? സക്കരിയ സലായി നൂറുകണക്കിന് പുസ്തകങ്ങൾ പറഞ്ഞു. മൗലവി സംബന്ധിച്ച് പഴയ കാലത്ത് കെ മൗലവി, എം സി സി മൗലവി ഇവരൊക്കെ മൗലവി നല്ല കാര്യമാണ് എന്ന് പറഞ്ഞിരുന്നു. ഇല്ല, സക്കരിയ സലായി പറഞ്ഞത് പറഞ്ഞിരുന്നു എന്ന് താങ്കളെ പോലെ പ്രചരിപ്പിക്കുന്നുണ്ട് എന്നാ പറഞ്ഞത്. കെ എം മൗലവിയും എം സി സിയും പോലെയുള്ള പണ്ഡിതന്മാർ മൗലവിയെ ന്യായീകരിച്ചുവെന്നും അത് സദ്യയൊരുക്കിയെന്നും അതിന് വേദിയുണ്ടാക്കിയെന്നും ചില ആളുകൾ പ്രചരിപ്പിക്കുന്നുണ്ട് എന്നാ സക്കരിയ സലായി പറഞ്ഞത്. അല്ലാതെ അങ്ങനെ പുസ്തകത്തിലുണ്ട് എന്നല്ല താങ്കൾ തെളിയിക്കേണ്ടതുണ്ട്. ചോദിച്ചോളൂ. സക്കരിയ സലായി ഇവിടെ പറഞ്ഞത് അന്ന് അദ്ദേഹം പല അർത്ഥത്തിലും അന്ന് മാസൂമല്ലായിരുന്നു, പൊതുവെ പല ആൾക്കാരും മാസൂമ. ശരിയാണ്, സംശയമൊന്നുമില്ലല്ലോ. അതെ, ശരിയാണ്. കെ എം മൗലവി ആദ്യകാലത്ത് ഒരു മുസ്ലിയാരായിരുന്നു, അത് അദ്ദേഹം പറഞ്ഞത്. കെ എം മൗലവി ആദ്യകാലത്ത് മുസ്ലിയാരായിരുന്നു, തയ്യൽ മുഹമ്മദ് കുട്ടി മുസ്ലിയാരായിരുന്നു. പിന്നീടാണ് അദ്ദേഹം ഇസ്ലാഹി പ്രസ്ഥാനത്തിന് ആദർശമാണ് ഖുർആനും സുന്നത്തും മുമ്പോട്ട് വെക്കുന്ന ആദർശമെന്ന് തിരിച്ചറിഞ്ഞ് ആ പാതയിലേക്ക് മാറി നിന്നത്. ആ മാറി വരുന്ന കാലഘട്ടങ്ങളിൽ അവരൊക്കെ വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അത് പ്രമാണമല്ല, അതിലേക്കല്ല നയിക്കുന്നത്, അതിലേക്കല്ല ക്ഷണിക്കുന്നത് എന്ന സക്കരിയ സലായി പറഞ്ഞത്. അപ്പൊ അവരെങ്ങനെ ആഘോഷിച്ചു? ആഘോഷിക്കാൻ പറഞ്ഞു, പുണ്യമാണെന്ന് പറഞ്ഞു, എല്ലാ മുസ്ലിമുകളും അതിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞു എന്നൊക്കെ അവരുടെ മേലിൽ ഏറ്റവും വലിയ ദുരാരോപണമാണ് എന്ന് ഒരിക്കലും കൂടെ ആവർത്തിച്ച് വ്യക്തമാക്കുക.
ഞാൻ ഇവിടെ പറഞ്ഞ വിഷയം എന്താ വെച്ചാല് ഇവിടെ സക്കരിയ സലായി വിഷയത്തിൽ പറഞ്ഞു അങ്ങനെ അന്ന് അവര് യഥാർത്ഥത്തിൽ സുന്നി ആശയ പ്രകാരമായിരുന്നു എന്നും എന്നാണ് പറഞ്ഞത്. പുസ്തകത്തിലുള്ളത് എന്ന് വെച്ചാൽ അന്ന് കേരള ജമിയത്ത് ഉലമ പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് ഞാൻ പറഞ്ഞത്. കേരള ജമിയത്ത് ഉലമ പ്രസിദ്ധീകരിക്കുമ്പോൾ സുന്നിയാകാൻ സാധ്യതയില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതാർത്ഥത്തിൽ അത് മറുപടി ഇന്ന് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ തൽക്കാലം ഞാൻ എന്റെ ഇത് പറയണം. അടുത്തേക്ക് പോകാനുള്ള ഒന്നെങ്കിൽ താങ്കൾ ഉന്നയിച്ചത് ശുദ്ധ കളവാണ്, ഇത് സമ്മതിക്കണം. അതല്ലെങ്കിൽ താങ്കൾ അത് കൊണ്ടുവന്ന് കാണിക്കാൻ തയ്യാറാവണം. രണ്ടാമെന്നിട്ട് അത് കുടുങ്ങി ഇപ്പൊ അടുത്ത ചോദ്യത്തിൽ പോകുക. അടുത്ത ചോദ്യം ചോദിക്കാൻ പ്രശ്നമൊന്നുമില്ല. ഇത് തീരുമാനമായിട്ട് മതി. അടുത്ത ചോദ്യം തീരുമാനം ഒന്നിനെ തുടർന്ന് പറയൂ. ഞാനത് കണ്ടിട്ട് അത് ഉന്നയിച്ചത് ശരിയായില്ല എന്ന് സമ്മതിക്കൂ. അതല്ലെങ്കിൽ താങ്കൾ പോയി കൊണ്ടുവരൂ. പുൽപ്പറ്റയല്ലേ, അധികം ദൂരമില്ലല്ലോ. ഹലോ, ഞാൻ ഇപ്പൊ പറഞ്ഞത് എനിക്ക് അത് ഈ വിഷയത്തിൽ വേണമെങ്കിൽ ഞാൻ വീണ്ടും സമയത്തെ ഹാജരാക്കാം. ഇപ്പോൾ എന്റെ കയ്യിൽ എനിക്ക് സൗകര്യം ഇല്ലാത്തത് കൊണ്ട് ഞാൻ അതേക്ക് ഹാജരാക്കുന്നില്ല. സമ്മതിക്കുന്നു, എന്റെ ഞാൻ സാധനം കൊണ്ടുവന്നതിനെ സമ്മതിക്കുന്നു. ഓക്കെ, ഇനി എന്റെ ഞാൻ എനിക്ക് അടുത്ത ചോദ്യം ചോദിക്കുന്നത് ഇവിടെ ഒരു കാലത്ത് അനുവദനീയവും അതായത് സംബന്ധിച്ച് തീരുമാനം കഴിഞ്ഞിട്ട് ജിന്ന് പറയാം. ഇൻസിന് തീരുമാനിക്ക്, ഇൻസന്റെ ബാക്കിയാ പറയാം, പിന്നൊരു ജിന്ന്. നമുക്ക് ജിന്നും ഷൈത്താനും മലക്കൊക്കെ പറയാം. ആദ്യം ഇൻസിന്റെ ഈ ഏർപ്പാണ്ടല്ലോ ഈ കൂടെ ഇൻസാനീയങ്ങൾ നാട് നീളറിഞ്ഞിട്ട് മനുഷ്യന്മാരെ പൊട്ടീസാക്കണ്, അത് തീരുമാനിക്ക്. എന്നിട്ടല്ലേ ജിന്നു ഷൈത്താനൊക്കെ അപ്പോഴേക്ക് ജിന്നുമ്പോ കൂടിയാലോ. ഞാനിവിടെ പറഞ്ഞത് എന്റെ കയ്യിൽ ആദരക്കാൻ എന്റെ കയ്യിൽ സാധനം ഇല്ല എന്നെ സംബന്ധിച്ചു. രണ്ടാമത് ഏത് പുസ്തകമാണ് താൻ ഉദ്ദേശിച്ചത്? പണ്ഡിത സഭ പ്രസിദ്ധീകരിച്ച പ്രസിദ്ധീകരിച്ച പുസ്തകം. മൗലിക സംബന്ധിച്ച് പണ്ഡിത സഭ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടില്ല. ഒന്നാമത്തെ മറുപടി, മൗലിക സംബന്ധമായി അത് ന്യായീകരിച്ചുകൊണ്ടോ അതിന് പ്രശംസിച്ചുകൊണ്ടോ ഒരു പ്രത്യേക പുസ്തകം കേരള ജമിയത്തുൽ പ്രസിദ്ധീകരിച്ചിട്ടില്ല. ഇനി ഒരു കാര്യം പറയട്ടെ, ഏതായാലും താങ്കൾ ആ സാധനം കണ്ടിട്ടില്ല എന്നത് വസ്തുതയാണ്. പക്ഷെ താങ്കളെ പറ്റിച്ച മുസ്ലിയാക്കന്മാർ, താങ്കൾ ഉണ്ട് എന്ന് പറഞ്ഞ് പറ്റിച്ച മുസ്ലിയാക്കന്മാർ വേണമെങ്കിൽ വിളിച്ചു ചോദിക്കാൻ, കുഴപ്പമില്ല, വിളിച്ചോളൂ. താങ്കൾ പുസ്തകം വിളിച്ചു ചോദിക്ക്, അവരാണല്ലോ പറ്റിച്ചത്. അങ്ങനെ അവര് പറഞ്ഞ് താങ്കളെ പറ്റിച്ച പുസ്തകം, ആ പുസ്തകത്തിൽ തന്നെ താങ്കൾ നിർബന്ധമായും കേൾക്കേണ്ടുന്ന, താങ്കൾ നിർബന്ധമായും അറിയേണ്ടുന്ന ഒരു വാചകം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. താങ്കൾ ശ്രദ്ധിക്കുമല്ലോ. താങ്കൾ ഉദ്ദേശിച്ച പുസ്തകം ഏതാണോ, താങ്കൾക്ക് പറയാൻ പ്രയാസമുള്ള പുസ്തകം ഏതാണോ, താങ്കൾ മനഃപൂർവ്വം കൊണ്ടുവരാതിരുന്നതാണ് എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ കൊണ്ടുവരാൻ പ്രയാസമുള്ള പുസ്തകം ഏതാണോ, ആ പുസ്തകത്തിൽ നിന്ന് താങ്കൾ അനിവാര്യമായും വായിക്കേണ്ടുന്ന ഒരു അനിവാര്യമായും അറിയേണ്ടുന്ന കേൾക്കേണ്ടുന്ന ഒരു ഭാഗം വായിച്ചു കേൾപ്പിക്കട്ടെ. അദ്ദേഹം ശ്രദ്ധിക്കുമല്ലോ. ആ അദ്ദേഹം പറയുന്നു, എന്നാൽ ഈ മാസത്തെ നാം എങ്ങനെ കൊണ്ടാടണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരെ നമുക്കുള്ള ബഹുമാനത്തെ നാം എങ്ങനെ പ്രദർശിപ്പിക്കണം എന്നീ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നതിന് മുമ്പായി ഇന്ന് നാം റബീഉൽ മാസത്തെ എങ്ങനെ കൊണ്ടാടുന്നുവെന്നും നബിയോട് നമുക്കുള്ള ബഹുമാനത്തെ എങ്ങനെ പ്രദർശിപ്പിച്ചു വരുന്നുവെന്നും നമുക്ക് പരിശോധിക്കാം. അതാണ് പ്രസക്തമായ ഭാഗം. എന്നിട്ട് പറയുന്നു, എന്താ പറഞ്ഞത്? റബീഉൽ മാസം വന്നാൽ വീടുതോറും മൗലൂദ് ഓതുന്ന സമ്പ്രദായമാണ് അനേകകാലമായി നമ്മുടെ നാട്ടിൽ നടന്നു വരുന്നത്. ഈ സമ്പ്രദായം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം പഠിക്കുവാനോ തിരുമേനിയുടെ ചര്യകളെ അറിയുവാനോ സാധിക്കുന്നില്ല. മൗലിദുകാവട്ടെ നമ്മൾ അധികം പേർക്കും അറിഞ്ഞുകൂടാത്ത അറബി ഭാഷയിലാണ്. നബിയുടെ ശരിയായ ജീവചരിത്രം അവയില്ല എന്ന് തന്നെ പറയാം. മിക്ക മൗലിദുകളിലും ജനനം വരെയുള്ള വിവരം മാത്രമായിരിക്കും. ചിലതിൽ ജനന ദിവസം ഉണ്ടായ അത്ഭുത സംഭവങ്ങളും ശൈശവകാലത്തെ ഏതാനും വിവരങ്ങളും ഉണ്ടായിരിക്കും. ബാക്കിയുള്ളത് ചില കിസ്സകളാണ്. കിസ്സകളിൽ അധികവും അടിസ്ഥാനരഹിതങ്ങളാണ് എന്ന് തന്നെ പറയാം. ഇത്തരത്തിൽ അറബി ഭാഷയിലുള്ള മൗലിദ് മുക്രിയോ മുല്ലയോ വന്ന് ഒരു ഭാഗത്തിരുന്ന് ചൊല്ലി പിരിഞ്ഞത് കൊണ്ട് എന്തൊരു ഫലമാണ് ശ്രദ്ധിക്കുവാനുള്ളത്? മുല്ല ചൊല്ലുന്നത് എന്താണ് എന്ന് മുല്ലക്ക് തന്നെ മനസ്സിലായിരിക്കില്ല. ചൊല്ലിക്കുന്നവന്റെ സ്ഥിതിയും അത് തന്നെ. റബീഉൽ കൊണ്ടാടേണ്ടത് ഇങ്ങനെയാണോ, ഇതുകൊണ്ടാണോ നബിയോടുള്ള ബഹുമാനത്തെ പ്രദർശിപ്പിക്കേണ്ടത്? താങ്കൾ പേര് പറയാൻ മടിച്ച, താങ്കൾ വായിക്കാൻ പ്രയാസപ്പെട്ട പുസ്തകം ഏതാണോ അതേ പുസ്തകത്തിലാണ് പറഞ്ഞത്. ഇങ്ങനെയല്ല നബിയെ പിൻപറ്റേണ്ടത്, ഇങ്ങനെയല്ല നബിയെ സ്നേഹിക്കേണ്ടത്. മുല്ല എന്തൊക്കെയോ ഒന്ന് ചൊല്ലി പറഞ്ഞു പോകുന്നു, എന്ത് ചൊല്ലുന്നുവെന്ന് മുല്ലക്കറിയില്ല. ചൊല്ലിക്കുന്നവന്റെ സ്ഥിതിയും ഇത്
തന്നെയാണ് എന്നിട്ട് പറയുന്നു. നബിയോട് നമുക്കുള്ള ബഹുമാനത്തെ പ്രദർശിപ്പിക്കേണ്ടത് നബിയുടെ ചര്യകളെയും സന്ദേശങ്ങളെയും പഠിക്കുകയും തിരുമേനിയെ പിന്തുടരുകയും ചെയ്യുന്നത് കൊണ്ടാണ്. നബിയെ പിന്തുടരുന്നത് കൊണ്ടല്ലാതെ നാം അല്ലാഹു തആലയുടെ സ്നേഹത്തിന് പാത്രവാന്മാരായി തീരുകയില്ല. അല്ലാഹു തആല പറയുന്നു, ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹബ്ബുകുമല്ലാഹ വയഗ്ഫിർ ലക്കും ദുനൂബകും വല്ലാഹു ഗഫൂറുർ റഹീം. തുടങ്ങിയ ആയത്തുകളും സമാനമായ ഹദീസും മുദ്രിച്ചുകൊണ്ട് നബിയെ പിൻപറ്റേണ്ടതിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്തിക്കൊണ്ട് എഴുതിയ ലേഖനത്തിൽ നിന്നാണ് ഇസ്ലാഹി പ്രഭാഷകന്മാരുടെ പ്രസംഗ ഭാഗം കട്ടുമുറിക്കുന്ന മനുഷ്യന്മാര് ഈ ഒരു മാസികയിൽ പോലും കട്ടുമുറിച്ചത് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഏതായാലും അത് പറയാൻ അവസരമുണ്ടാക്കി തന്ന സുഹൃത്ത് നന്ദി രേഖപ്പെടുത്തുന്നു. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മുൻകാല പണ്ഡിതന്മാർ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിക്കൊണ്ട് പ്രവാചകന്റെ ചര്യ അനുധാവനം ചെയ്തുകൊണ്ടാണ് പ്രവാചകനെ സ്നേഹിക്കേണ്ടത് എന്നാണ് പഠിപ്പിച്ചതെന്ന് മുൻകാല പണ്ഡിതന്മാരുടെ കിതാബുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഫൈസൽ മുസ്ലിയാർ ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട ചോദ്യകർത്താവിന് ആ ഗ്രന്ഥം കൊണ്ടുവരുവാനോ അത് വിശദീകരിക്കുവാനോ സാധിച്ചിട്ടില്ല എന്നതും വളരെ വ്യക്തമാണ്. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉപചോദ്യം ചോദിക്കുവാനുണ്ടെങ്കിൽ ഒരു അവസരം കൂടി നൽകുന്നതാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആ പുസ്തകത്തിന്റെ പേരും പേജും പറഞ്ഞില്ല. ഞാൻ ഈ പറഞ്ഞ ഭാഗം അതിലുണ്ടോ അല്ലേന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഒരു ഭാഗവും പറഞ്ഞിട്ടില്ല. അതേപോലെ തന്നെ നിങ്ങൾ പുസ്തകത്തിന്റെ പേരും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നിങ്ങളോട് പേരും പേജും പറയേണ്ടതിൽ യാതൊരു പ്രസക്തിയും ഇല്ല. നിങ്ങൾ ആദ്യം തന്നെ പറഞ്ഞത് ഞാൻ കൊണ്ടുവരാം, അത് സാധിക്കുമെന്നായിരുന്നു. പിന്നീട് പറഞ്ഞു എനിക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല, 10 മണിവരെ സമയമുണ്ട്, പുൽപ്പറ്റ പോയി വരാൻ വളരെ എളുപ്പമാണ് എന്നും വേദിയിൽ നിന്ന് സൂചിപ്പിക്കുകയുണ്ടായി. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് വല്ല ഉപചോദ്യവും ഇനി ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ അടുത്ത ചോദ്യകർത്താവിന് അവസരം നൽകുകയാണ്. ഇതുമായി എനിക്ക് ചോദിക്കാനുള്ളത്, നബീദിനെ സംബന്ധിച്ച് ചോദിക്കാനുള്ളത്, എന്റെ കയ്യിൽ അദീസ് ഞാൻ ഉദ്ധരിച്ചാൽ സനദ് ചോദിച്ചാൽ സനദ് കാണിക്കാൻ അതിന് കയ്യിലില്ല. ചോദ്യം ചോദിക്കൂ, ചോദ്യം ചോദിക്കൂ. റബീഉൽ അവൽ 12-ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു റബീഉൽ അവൽ 12-ന് പ്രത്യേക പരിപാടികൾ വല്ലതും സംഭവിച്ചു ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് സംഭവം ചെയ്തിട്ടുണ്ട് എന്നതിന് രേഖയുണ്ട്. അതിനൊരു അദീസും സനദും ചോദിച്ചാൽ ഇപ്പോൾ വേണമെങ്കിൽ എന്റെ കയ്യിൽ അതാക്കി തരാൻ എന്റെ കയ്യിലില്ല എന്ന് അതിനെ പറയുന്നത്. കാരണം നിങ്ങൾക്കത് അറിയാം, ഞാൻ സനദ് കൊണ്ടുവന്നിട്ടില്ല എന്ന്, കിതാബ് കൊണ്ടുവന്നിട്ടില്ല എന്നും അതെനിക്ക് വായിക്കാൻ അറിയില്ല. ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റബീഉൽ അവൽ 12-ന് പ്രത്യേകമായി ചില സംഗതികൾ ചെയ്തിട്ടുണ്ട് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട് എന്നല്ലേ ചോദ്യം? അതല്ലേ ചോദ്യം അല്ലേ? അപ്പൊ ഏതായിരുന്നാലും കെ എം മൗലവിയെ അദ്ദേഹം വിട്ടു. ഇനി അബൂബക്കർ സിദ്ദീഖും ഉമർ ഖത്താബും റബീഉൽ അവൽ 12-ന് ഇങ്ങനെ പ്രത്യേകമായി ഒരു ചെയ്തിട്ടുണ്ട്. പക്ഷെ മൂപ്പർ മുൻകൂർ ജാമ്യം എടുത്തു, നിങ്ങൾ കിതാബ് ഏതാ ചോദിക്കരുത്. അറബി മലയാളത്തിൽ കൊണ്ടുവന്ന് തന്നെ മൂപ്പരിപ്പോ സംഗതി വിട്ടു. അപ്പൊ ഈ കിതാബ് ചോദിക്കരുത്, സനദ് ചോദിക്കരുത്, ഹദീസ് ചോദിക്കുക, സംഗതി കിതാബിലുണ്ട്. ഇതാണ് മുതിർന്ന മുസ്ലിയാക്കന്മാരെ വിജയവും. ഇങ്ങനത്തെ കുറെ അനുയായികൾ എന്ത് പറഞ്ഞാലും അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് പാസാക്കി കൊടുക്കുന്ന കൊറേ അനുയായികൾ, അതാണ് യഥാർത്ഥത്തില് വലിയ വലിയ ശേഖുനമായി രംഗത്തിറങ്ങുന്ന ആളുകളുടെ വിജയമെന്ന് സുഹൃത്തിനെ സ്നേഹത്തോടുകൂടി ഉറപ്പെടുത്തിയാണ്. യഥാർത്ഥത്തില് സുദ്ദീഖും ഉമർ ഖത്താബും അങ്ങനെ ചെയ്തു എന്നുള്ള വാദം ന്യായമാണെങ്കിൽ യഥാർത്ഥത്തിൽ ഇപ്പൊ സുഹൃത്ത് ഉദ്ദേശിച്ച ആ വിഷയങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ ഈ മുൻഗാമികളായ ഇതൊക്കെ വിദഗ്ധാണെന്ന് പറഞ്ഞ ആളുകൾ ആരും കണ്ടില്ല എന്ന് സമ്മതിക്കലായി പോകുമല്ലോ. ആരെല്ലാം പറഞ്ഞു? അബൂ സാമ റഹ്മത പറഞ്ഞു, നമ്മുടെ കാലത്തുണ്ടായ പുതിയ ആചാരമാണ്. സുയൂത്തി റഹ്മത പറഞ്ഞു, സംഗതി വിദഗ്ധാണ് പക്ഷെ നല്ലതാണ് എന്ന് പറഞ്ഞു. അതേപോലെ അവിടുന്ന് ഇങ്ങോട്ട് അതിനെ അനുകൂലിച്ചവരും പ്രതികൂലിച്ചവരുമായ ധാരാളം പണ്ഡിതന്മാർ അവരെല്ലാം ും ഒരേ സ്വരത്തിൽ പഠിപ്പിച്ചു, ഇത് മുളഫ രാജാവ് ഉണ്ടാക്കിയ ചര്യയാണ്.